नमस्ते आज की कक्षा में सबको स्वागत पिछली कक्षा में हमने चित्रा मुद्गल ने लिखी हुई डोमिनका की नामक पाठ के बारे में पढ़ा उसका कुछ भाग बाकी है आ, इस लेगो कदा में कहानी में डोमिन नामक या डोम नामक निज जाति के बारे में कहता है इस कहानी में हमारे भारत में प्रचलित जाति भेद के बारे में और चिवाचूर के बारे में या, के बारे में അസ്പൃശ്യതക്കെ ഭാര്യമേ ലേഖിക്കാനെ है ഇതിൽ പറയുന്നത് ഡൊമിൻ കാക്കി എന്ന് പറയുന്ന ചിത്രാ മുതൽ എഴുതിയ ഈ ചെറുകഥയിൽ പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായം അതിലന്നെ നമ്മൾ ചുവച്ചുവൺടച്ചബിലിറ്റി എന്ന് പറയും അല്ലെങ്കിൽ അസ്പൃശ്യത എന്ന് പറയും അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു അന്നത്തെ കാലത്ത് സവർണർ അവർണര് എന്നുള്ള വ്യത്യാസം നിലനിരുന്ന ആ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളതിൽ കഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ഡോമിൻകാക്കിക്ക നാം ഹെ രത്നി രത്നി എന്നാണ് ആ സ്ത്രീയുടെ പേര് ലേക്ക് ഞാൻ ഗാമേ വിട്ടോ ഗർഭ്യമക്കി ചുട്ടിയമുക്കോ ബിത്താനൊക്കെ ഗാമേ आती रहती थी वह चा, चार छः साल की एक लड़की है उसके दादी के साथ रहती थी दादी लाल मिर्चियों का टेंबूर तोड़ कर उसमें मसाला भर रही थी उस समय बेटों ने उसमें छूने के लिए कोशिश किया

ോ ഡോമിനായി ഹേ അവിടെ ആ രത്നിന്ന് പറയുന്ന ആ വേലക്കാരിയെ അവിടെ ആ കുട്ടി വിളിച്ചത് ഡോമിൻ എന്നാണ് ആ ജാതി പേര് വെച്ചാണ് വിളിച്ചത് ഡോമിൻ എന്നാണ് വിളിച്ചത് അവിടെ റെസ്പെക്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആ കുട്ടിയെ അടിക്കുകയാണ് ചെയ്യുന്നത് ലക്കിൻ ഉസ്കെ ഭാര്യമേ ഈ വിട്ടോക്കോ കൊച്ചുനഹി സിസ്കേലിയെ ഉസേ മാര എന്തിനു വേണ്ടിയാണ് അടിച്ചത് के बारे में उसको कुछ नहीं समझा दूसरा दिन वह अपने घर में काम करने के लिए आया उस समय काम करने के बाद वह कोंच के लिए बाहर बैठ रही थी उस समय दादी ने उसे पुकार कर कहा बेटा को पुकारा और कहा ये अनाज भरी टोकनी पकड़ा कर ആർ ഉസ്കേ ഊപ്പർ കൊച്ച് കലേവാ കയിലിയെ ബാസി മനേസിമ്പി ഡീദി ആർ ദാദിനെ ഉസേ ആദേശ് ദിയ ഏ രത്നിക്ക് കൊഞ്ചുമേ ഡാൽ ആ അവിടെ പറയണേ കലേവാ കലിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അന്നൊക്കെ നമ്മൾ പറയണേ കൂലിക്ക് പൈസയല്ല കൊടുത്തിരുന്നത് സാധനങ്ങളാണ് കൊടുത്തിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ നെല്ല് അങ്ങനെ ധാന്യങ്ങളാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ആ വിരിച്ചിട്ടിരിക്കുന്ന വസ്ത്രത്തുമ്പിൽ ഇട്ട് കൊടുക്കാനായിട്ട് അവിടെ മുത്തശ്ശി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൊണ്ടുപോയി ഇട്ടപ്പോൾ എന്താണ് ഉണ്ടായത് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണ് ഉണ്ടായത് ദോച്ചാർ മുട്ടി അനാജ് കോഞ്ച് സേ ബാഹർ ചിടക്കയ ആ കൊണ്ടുപോയി ഇട്ട് കൊടുത്തപ്പോൾ ഒരു രണ്ട് നാല് പിടി ധാന്യം ആ വിരിച്ചിട്ട ആ തോർത്തുമുണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പറയുന്നത് ഇപ്പം എന്ത് ചെയ്തു എന്ന് പറയുന്നത് ആ കൊട്ട ആ കൊണ്ടുപോയ ടോക്കനി ജമീൻ പെർ ടിക്കാക്കർ വ അനാജി പെട്ടോറിനമ്മേ ഡോമിൻ കാക്കിക്കോ ഹാത്തുബണ്ടായ ഉസ്കോ സഹായതാക്കിയ അപ്പോൾ ഡോമിൻ കാക്കി അത് പറക്കിക്കൂട്ടി ഇട്ട് സഹായിക്കാനായിട്ട് നമ്മുടെ വിട്ടു നിൽക്കുകയാണ് അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അച്ചാക് ജബർമേ തമാനെ പെട്ടെന്ന് ചാടി വന്നിട്ട് മുത്തശ്ശന്നു ചാടി ഇരിക്കുന്നിടന്ന് ചാടി എന്നിട്ട് വന്നിട്ട് ഉസ്കേ ഗാൽമേ തമാ ജഡ്ച്ചില്ലായി അവളുടെ കവളത്ത് വീണ്ടും അടിച്ചു എന്നിട്ട് പറയണേ പറയുന്നത് ബേ ർമൂർക്ക് വിവേകമില്ലാത്ത വിഡി ചൂലിയാ തൂനേരത്തിനേക്കോ നീരത്തിനെ തൊട്ടു എന്ന് ചോദിച്ചിട്ടാണ് അടിച്ചത് അപ്പോൾ അവിടെ ചുവ ചൂത് ഭാരമേ ചൂന എന്ന് പറഞ്ഞാൽ തൊടുക ടച്ച് ചെയ്യുക അതായത് അൺടച്ചിബിളിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ സമ്പ്രദായം അവിടെ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു താഴ്ന്ന ജാതിയാണ് ഇവരാണെങ്കിൽ ഉയർന്ന ജാതിയാണ് സവർണരാണ് അപ്പോൾ ആ അയിത്തം എന്നൊക്കെ പറയും ആ സ കാലഘട്ടമാണ് അപ്പോൾ തൊട്ടു എന്നുള്ള കാരണം കൊണ്ടാണ് അവിടെ കുട്ടിയെ അടിക്കുന്നത് उसकी सिसक्कन की अपेक्षा करती हुई उपेक्षा करती हुई दादी उसे घर की ओर घींच ले गई और वहीम से उन्होंने बड़ी काकी को पुकार कर दोनों के ऊपर गंगा जल चिड़कने और दो बाल्टी पानी स्नान के लिए रख देने को कहा ने उसकी सिसक्कन सिसकन ऐंगल अड़च कर तेगी करिया, करिया पर ഉസ്കി സിസ്കിൻക്ക് അപേക്ഷ ഉപേക്ഷ കർത്തി പോയി അവളുടെ തേങ്ങിക്കരച്ചിലിനെ അവഗണിച്ചുകൊണ്ട് ദാദി ഉസേ നഹാൻകർക്ക് ഓർഗീൻസിലേക്ക് നഹാൻഗർ എന്ന് പറഞ്ഞാൽ ബാത്റൂം ബാത്റൂമിലേക്ക് വലിച്ചുകൊണ്ടുപോയി ആറ് വഹീം സേവനോനെ ബഡി കാക്കിക്കോ പുകർക്കർ ബാത്റൂമിൽ പോയിട്ട് അവിടെ എന്നിട്ട് വലിയമ്മയെ വിളിച്ചിട്ട് ബഡി കാക്കിക്കോ പുകാർക്കർ വലിയമ്മയെ വിളിച്ചിട്ട് ദോനോക്ക് ഊപ്പർ ഗംഗാജൽ ചിടക്കിനെയും രണ്ടുപേരുടെയും മേലെ ഗംഗാജലം തെളിക്കാനായിട്ട് രണ്ട് പേരും എന്ന് പറയുന്നത് ധാരണ മുത്തശ്ശിയുടെ മേലും വിട്ടോൻ്റെ മേലും ഗംഗാജലം തെളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അവർ ദോ പാനി സ്നാൻ കെയലിയെ രക്തേനേക്കൊക്കെ ഹാ രണ്ട് ബക്കറ്റ് വെള്ളം ദോ ബാൽറ്റി രണ്ട് ബക്കറ്റ് വെള്ളം സ്നാൻ കെയലിയെ നഹാൻ ഗർമയെ രക്തേനേക്കൊക്കെ ഹാ കുളിക്കാനായിട്ട് രണ്ട് ബക്കറ്റ് വെള്ളവും കോരി വയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ ഗംഗാജലം തെളിക്കുകയെന്ന് പറയുന്നത് എന്തിനാണ് അതായത് അവിടെ തൊട്ടു അവിടെ എന്താ പറയുക പവി എന്താ പറയുക അയിത്തമായി അതായത് ഇനി അതിനെ ഗംഗാജലം തെളിച്ചിട്ട് വേണം അവിടെ ശുദ്ധി ചെയ്യാനായിട്ട് രണ്ടുപേരുടെ മേത്ത് വേണമെങ്കിലും രത്നീനെ തൊട്ടത് നമ്മുടെ ബിട്ടോ ആണ് ബിട്ടോനെ ആരടിച്ചു മുത്തശ്ശി അടിച്ചു അപ്പോൾ രണ്ട് പേരുടെയും മേലെ ഗംഗാജലം തെളിക്കാനായിട്ട് അതായത് ശുദ്ധി വരുത്താനായിട്ട് അവിടെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് വീട്ടിലെ വലിയമ്മയെ വിളിച്ച് ആവശ്യപ്പെടുകയും രണ്ട് ബക്കറ്റ് വെള്ളം കുളിക്കാനായിട്ട് ഇവർക്ക് രണ്ട് പേർക്ക് വെക്കാനായിട്ട് പറയുകയും ചെയ്തു സ്വയം നഹാലേനവർ ഉസേ നഹലാ സ്വയം കുളിച്ചിട്ടും ഉസേ നഹ്ലാദേഹലാദേഹി ഹുവാ മുത്തശ്ശിയുടെ ദേഷ്യം ശമിച്ചില്ല എന്ന പറയുന്നത് ചേതാവിനീ ത്തിലി ख्याल रहे को कुछ भी देने के लिए तो से कोंच में फेंक देना घबरदार उसे मत അതായത് മുന്നറിയിപ്പ് കൊടുക്കുക മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇവിടെ മുത്തശ്ശി പറയണ ഖ്യാൽ ഇനി നീയെ ശ്രദ്ധിച്ചോ ഇനി മേൽ ണം എന്താണ് ശ്രദ്ധിക്കേണ്ടത് രോ എന്തെങ്കിലും കൊടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് അകലം നിന്നിട്ട് അവൾ വരിച്ച ആ വസ്ത്ര തുമ്പലേഖിൻ്റെ തോർത്തിലേക്ക് ഫേങ് തേന ചാഹിയെ എറിഞ്ഞു കൊടുക്കണം ഖബർദാർ ഉസേ ചൂനാമത്ത് നീയോർത്തോ അവളെ തുടരുത് സേ ചൂനാമത്ത് അവളെ തൊടാനായിട്ട് പാടില്ല അകലെ നിന്ന് ഇട്ട് ഇട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത് സഹമി ഹു വഹുദ് അവൾ ഭയന്ന് സഹമി എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടുകൊണ്ട് അവൾ ഓടിയിട്ട് ബഡി കാക്കി കി ഗോത് മേ ചിപ്കൈ വരേമ്മയുടെ മടിയിൽ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് അബോധമന്മേ പ്രശ്നം കീൽസാട്ടുകയാ ആ അബോധ മനസ്സിലെ ചെറിയ കുട്ടിയാണ് ആറു വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടിയുടെ മനസ്സിലെ അബോധ മനസ്സിലെ ആണി ആണി തറച്ച് കയറുന്നത് പോലെ ആ കുട്ടിയുടെ മനസ്സിലെ തറച്ചു കയറിയിട്ടു ഈ പ്രശ്നം കാക്കി ദിയെ ബടി ബാ കി ഗോതുമയും അതായത് വലിയമ്മയുടെ മടിയിലെ ഗോതുമെ മടിയിലെ മുഖം മുഹുതിയെ ബൈട്ടി അവൾ മുഖം ഒളിപ്പിച്ചുകൊണ്ട് വലിയമ്മയുടെ മടിയിലിരിക്കുകയാണ് ദാദീനെ കീഞ്ചിക്ക റുസേ തപ്പടിക്കോം നഹിമാര എന്തുകൊണ്ടായിരിക്കും അവളെ വലിച്ചിട്ട് മുത്തശ്ശി എന്തിനാണ് അടിച്ചതെന്ന് അവൾ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്കാരൻ ഉസേ നഹിമാലും കാരണം അറിയില്ല വേണമെങ്കിൽ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു പക്ഷേ അതൊന്നും മുത്തശ്ശി ചെയ്തില്ല ചാടി ചെന്ന് കവളത്ത് അടിക്കുകയാണ് ചെയ്ത് ചെയ്തത് അതിപ്പോഴും കുട്ടിക്ക് അതിൻ്റെ അർത്ഥം എന്താണ് എന്തിനാണ് അടിച്ചതെന്നുള്ള കാരണം ഇപ്പോഴും ആ കുട്ടിക്ക് അറിയുമായിരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് കുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ദാദീനെ അഹാം ദോ ബാർ ബിട്ടോക്കോ ബിട്ടോക്കെ ഗാൽപർത്തം മാച്ചട രണ്ട് പ്രാവശ്യം ബിട്ടോൻ്റെ കവളത്ത് മുത്തശ്ശി അടിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് എന്താണ് ഡോമിൻ രത്നേക്കോ ഡോമിൻ കർ ബുലായ അല്ലെ ഡോമിൻ നാംസേ പുര ഡോമിൻ എന്ന പേരിൽ വിളിച്ചു എന്നുള്ളതാണ് കാരണം ഡോമിൻ കാക്കി നാംസേ പുറിനെ കെലിയെ കത്തേ ഹെ ഡോമിൻ കാക്കി എന്ന പേരിൽ വിളിക്കാനാണ് അവിടെ മുത്തശ്ശി പറയുന്നത് അവിടെ റെസ്പെക്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ബെഡേ ബൂ കോ ഐസാ ഖന മത്ത് ഇങ്ങനെ പറയരുത് ഈ ഡോമിൻ കഹാക്കർ ഇസേ എന്നാണ് പറയുന്നത് ഡോമിൻ കാക്കി കഹാക്കർ ഇസേ ഡോമിൻ കാക്കി ഇന്ന് അവളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പ്രാവശ്യം അടിച്ചത് ദോസറി വ രണ്ടാമത്തെ പ്രാവശ്യം എന്താ പറയുന്നത് ഏ ഡോമിൻ കാക്കിക്കോ യാ രത്നിക്കോ കോഞ്ച് കേലിയെ കോഞ്ചുമയും കൊച്ച് അനാച്ച് ഡാൽ ദിയാഥ ധാന്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അസമേത് മെംസേ കുച് അനാജ് ബഹർ ചിടകേ പോർത്തേകി തെർച്ചോയി മെസ് ബട്ടർനേമേ ഈ അനാജ് കോ ബട്ടർനേമേ ഡോമിംഗാകി കോ സഹായത കിയ ജോമിംഗാകി സഹായചു സമയ ഡോമിംഗാകി കോ ചൂലിയ ഡോമിംഗാകി തട്ടു എന്ന ല കാരണണ രണ്ടാമത് ра ചിടികത ഗന്നന്ദാന ഡോമിൻകാകി കോ ചൂലിയ എന്നുള്ള കാരണമുണ്ട് ഡൊമിൻഗാക്കിയെ തൊട്ടു എന്നുള്ള കാരണമുണ്ട് രത്നേക്കോ ചൂലിയ ആ ഒരു കാരണം കൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചത് അപ്പോൾ ഇതിൽ പറയുന്നത് ചുവച്ചൂത് ലേഖിക കഹ്തിഹേ ഇവിടെ കുറിച്ച് അതായത് അൺടച്ചബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കുറേ അസ്പൃശ്യതാക്കിയ ഭാരേമേ യഹാം ലേഖിക കഹത്തിഹേ ഇവിടെ ലേഖി പറയുന്നത് തൊട്ടുകൂടായ്മയെക്കുറിച്ച് ഐത്തത്തെക്കുറിച്ച് കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ജാതി പ്രഥക്കെ ഭാരമേ അല്ലെങ്കിൽ ജാതി ഭേദയ്ക്കെ ഭാരമേയഹസ് ലഘു കഹാനിയമേ ചിത്ര മുഗൽ കത്തി അതാണ് ഡൊമിൻ കാക്കി എന്ന് പറയുന്ന ചെറുകഥ അടുത്ത നമ്മളെടുക്കാൻ പോകുന്നത് പ്രദീപ് പന്തിൻ്റെ ഒരു യാത്രാ വിവരണമാണ് യാത്രാ വിവരണമെന്ന് പറഞ്ഞാൽ എന്താണ് യാത്രാ വൃത്താന്തം അല്ലെങ്കിൽ യാത്രാ വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം കാണാനായിട്ട് പോയിട്ട് അവിടുത്തെ നമ്മൾ കണ്ട കാര്യങ്ങൾ അത് വർണ്ണിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ കാണുന്നു ആ സ്ഥാന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വർണ്ണിച്ച് നമ്മുടെ അനുഭവങ്ങൾ എഴുതുന്നതാണ് നമ്മുടെ യാത്രാ വർണ്ണ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്രദീപ് ഇപ്പം അതിൻ്റെ ഒരു യാത്രാ വിവരണമുണ്ട് അതായത് ചിറ മേ ചിറ പുഞ്ചീസെ അയാഹും എന്ന് പറയുന്ന ചിറാ പുഞ്ചീസെ അയാഹും എന്നാണ് നമ്മുടെ യാത്രാ വൃത്താന്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് പ്രദീപ് പന്താണ് ഞാൻ ചിറാ പുഞ്ചിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ പ്രദീപ് പന്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ലേഖനെ കുറിച്ചൊന്ന് നോക്കാം ആപ്രൽ ഉന്നീ സോ ഇക്കത്താലിസ് മേ ഹൽദ്വാനി ജില്ല നൈനിത്താൾ മേ ജന്മേ പ്രദീപ് പന്ത്യ്ക്ക് ശിക്ഷ ദീക്ഷ ലക്നോമേ ഹു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഏപ്രിൽ ഏപ്രിലിൽ ജനിച്ച ജനിച്ചത് നൈനിത്താൾ എന്ന് പറയുന്ന ജില്ലയിലാണ് ഹൽദാനി ഹൽദാനിയിൽ നൈനിത്താൾ എന്ന് പറയുന്ന ജില്ലയിൽ ജനിച്ച പ്രദീപ് പന്തിൻ്റെ വിദ്യാഭ്യാസം ലക്നൗവിലായിരുന്നു പ്രദീപ് പന്ത്ക്ക വ്യംഗ്യ ഉപന്യാസ് മഹാമഹിം അത്യന്ത ചർച്ചിദ്രഹാഹെ ജിസ്ക മറാഠിമേ അനുവാദ ഹുവ അവർക്കു അന്യ ഭാഷാവോമേ ഹോര പ്രദീപ് പന്തിൻ്റെ തന്നെ വ്യംഗ്യ ഉപന്യാസ് വ്യങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ പരിഹാസം നിറഞ്ഞ പറഞ്ഞ കളിയാക്കലിൻ്റേതായിട്ടുള്ള ഉപന്യാസ് നോവലാണ് മഹാമഹിം എന്നുള്ള നോവല് വ്യംഗ്യ ഉപന്യാസമാണ് അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു നോവലാണ് ജിസ്ക മറാഠി മേ വാ അത് മറാഠി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അനുവാദം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ തർജ്ജമ ചെയ്യുക ആർക്കുച്ച് അന്യഭാഷാവോ മേ ഹോര ഹാ ഹെ അതുപോലെ മറ്റു കുറേ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു ഒൻകേ തേൻ അന്യ ഉപന്യാസ്പീ പ്രകാശിതേ ഹെ പ്രദീപ് അതിൻ്റെ മൂന്ന് വേറെ നോവലുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഉനിക്ക് പ്രകാശിത രചനായ നിമ്നഹിയെ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള രചനകളെന്ന് പറയുന്നത് താഴെപ്പറയുന്നവയാണ് താഴെ പറയുന്ന രചനകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള രചനകളാണ് ഒന്നാമത്തെ വ്യംഗ്യ സംഗ്രഹമാണ് വ്യംഗ്യസമാഹാരം നമ്മുടെ ഗദ്യ മേഖലയിൽ വരുന്ന ഒന്നാണ് എന്ന് പറയുന്ന രചന അല്ലെ വ്യംഗ്യസമാഹാരമാണ് മേങ് ഗുഡ് നിരപേക്ഷ ഹോം പ്രൈവറ്റ് സെക്ടർ ക വ്യങ്ക്യകാർ സച്ച് കെ ബഹാനെ മീഡിയ കർ ഹോനെ കെ മജ് ആങ്കൻ മേ കാ ബോല തഥാ അന്യ വ്യങ്ക കുറച്ച് വ്യംഗ്യസമാഹാരങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കഹാനി സംഗ്രഹമാണ് കഹാനി സംഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാസമാഹാരം ചർച്ചി ദ കഹാനിയാം കുത്തേക്കി മൗത്ത് ആം ആദമി കൗ ദൂസരി രാജ് പത്ക മേൻഹോൾ അന്യ അന്യകഹാനിയ അതുപോലെ കുറച്ച് കഥാസമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കന്നഡമേ കന്നഡേ അനൂതിത് കഹാനിയോംകാ സങ്കലൻ ന്യായാമട്ടു ഇത്ഹാർ കഥേഖലു ശീർച്ച പ്രകാശിത് ഇനി കന്നഡ ഭാഷയിൽ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അനൂതിതെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കാ സങ്കലൻ കഥകളുടെ സമാഹാരം ന്യായാമട്ടു ഇതഹാർ കഥേഖലു എന്ന ഹെഡിങ്ങിലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കന്നഡ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കഥകളിലെ സമാഹാരം ന്യായമട്ടു ഇതഹാർ കഥേഖലു എന്ന പേരിൽ പബ്ലിഷ് ചെയ്തു ദേശ് വിദേശക്ക് ഉൻ കെ യാത്രാ സംസ് സംസ്മരണം കി പുസ്തകം ഹേ സഫർ ഹം സഫർ കുച്ച് അവർ സഫർ ലൗട്ട്നെ സെ പഹലെ മഹാദേശ് കി ദുനിയ് ദേശ് വിദേശ്ക്ക് ഉൻക്ക് യാത്രാ സംസ്മരണവും പുസ്തകം ഹേ സ്വന്തം രാജ്യത്ത് പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത യാത്രകളുടെ ഓർമ്മകളുടെ പുസ്തകം സംസ്മരൻ അതായത് ഓർമ്മ പുസ്തകങ്ങൾ അത് എഴുതിയിട്ടുണ്ട് അത് ഏതൊക്കെ വരുന്നത് അതായത് നമ്മൾ നമ്മുടെ മനസ്സിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ അനുഭവങ്ങളും ഇതെല്ലാം ഒരു പുസ്തകം അത് ഹം സഫർ ഹം സഫർ കുച്ച് അവർ സഫർ ലൗട്ട്നെസ് എ പഹലെ മഹാദേശ് കി ദുനിയ ഇതെല്ലാം യാത്രാ വിവരണങ്ങളാണ് ലേഖോം അവർ ബേഡ് വാർത്താവും കെ ഉൻ കിതോ പുസ്തകം സ്ത്രീ അവർ സമാജ് പ്രശ്ന അവർ പ്രസംഗ് പ്രകാശിതുകയും അതുപോലെ ലേഖനങ്ങൾ ബേഡ് വാർത്താവും കിക്ക് ഇതോ പുസ്തകം അതായത് ഇൻ്റർവ്യൂ ചെയ്ത രണ്ട് പുസ്തകങ്ങൾ അതായത് സ്ത്രീ ഓർ സമാജ് അതുപോലെ പ്രശ്നവർ പ്രസംഗം ഇത് രണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് യശ്പാൽ ജന്മശതാബ്ദി ജന്മശതീ വർഷമേം വേ ഹിന്ദി അക്കാദമി ദില്ലിക്ക് പത്രിക ഇന്ദ്രപ്രസ്ഥ ഭാരതിക്ക് ബൃഹത് യശുപാൽ വിശേഷാങ്ക സമ്പാദന കർച്ചുഗേ ഹെ യശുപാൽ വളരെ ഫേമസ് ആ സാഹിത്യകാരനാണ് യശുപാൽ യശ് പാലിൻ്റെ ജന്മസ്ഥിതി വർഷമേ ജനിച്ച നൂറാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് വേ ഹിന്ദി അക്കാദമി ദില്ലിക്ക് പത്രിക അദ്ദേഹം ഹിന്ദി അക്കാദമിയുടെ അദ്ദേഹം ഡൽഹിയിലെ ഹിന്ദി അക്കാദമിയുടെ ഒരു മാഗസിൻ ഇന്ദ്രപ്രസ്ഥ ഭാരതി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ യശ്പാലിനെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് വിശേഷാങ്ക് സംഭാദൻ കർച്ചുകേഹേ അപ്പോൾ ആ പത്രിക മാഗസിനിൽ യസ്പാലിനെ കുറിച്ച് ഇന്ദ്രപ്രസ്ഥ ഭാരതി എന്ന് പറയുന്ന ആ മാഗസിനിലെ യശ്പാലിനെ കുറിച്ച് വളരെ വിശേഷപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാൻ അനേക സാഹിത്യ സംസ്ഥാവും തഥാ ഹിന്ദി അക്കാദമി ദില്ലീനെ സാഹിത്യ ഭാഷ തഥാ സംസ്കൃതിക്ക് ക്ഷേത്രമേ ഉല്ലേഖനീയ യോഗദാൻ കെ ലി സമ്മാനിക്കുകയായി ഇനി ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാൻ ഉത്തർപ്രദേശിലെ ഹിന്ദി സ്ഥാപനം അതുപോലെ തന്നെ അനേക സാഹിത്യ സംസ്ഥാവും മറ്റ് അനേക സാഹിത്യ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഹിന്ദി അക്കാദമി ഡൽഹി ഡൽഹിയിലെ ഹിന്ദി അക്കാദമി അവരൊക്കെ പുന സാഹിത്യ ഭാഷ തഥാ സംസ്കൃ സാംസ്കൃതി ക്ഷേത്രമേ അദ്ദേഹത്തിന് സാഹിത്യത്തിൻ്റെ മേഖലയിലെ ഭാഷയുടെ മേഖലയിലെ സാംസ്കാരിക മേഖലയിലെ ഉല്ലേഖനീയ യോഗദാൻ കെലിയെ വളരെയധികം സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ സമ്മാനിതായി ആദരിച്ചിട്ടുണ്ട് ഇപ്പോൾ സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും ഭാഷയുടെ ആയാലും സാംസ്കാരിക മേഖലയിലായാലും അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക് അദ്ദേഹത്തെ ഡൽഹി ഹിന്ദി അക്കാദമി അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രദീപ് പന്തിൻ്റെ നമ്മൾ എടുക്കുന്നത് ഒരു യാത്രാവർണ്ണനയാണ് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യംഗ്യസമാഹാരങ്ങളുണ്ട് പബ്ലിഷ് ചെയ്ത കുറച്ച് രചനകളാണ് കഥാസമാഹാരങ്ങളുണ്ട് യാത്രാവർണ്ണനകളുണ്ട് അതുപോലെ തന്നെ കന്നഡ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കഥകളുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ പാടത്തിൻ്റെ പേര് ചിറാപ്പുഞ്ചീസെ ആയാഹും എന്നുള്ളതാണ് ദുനിയ്ക്ക് ഒക്കെ സംസ്കൃതിക്കോ ദൂസരിക്കൊക്കെ അരി ലാനെ വാലി പ്രാരംഭിക യാത്ര ഹിദേ ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ ലോകത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സംസ്കാരത്തെ വേറൊരു ഭാഗത്തേക്ക് നമ്മളെ എത്തിക്കാനായിട്ടുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് യാത്രക്കാർക്ക് മാത്രമാണ് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി യാത്ര ചെയ്യാൻ ദുനിയാക്കിഹാസീ ബദൽ ഗി ദിയ ഈ യാത്ര ചെയ്യുന്നവരെ അതായത് ഈ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ടൂർ നടത്തുക വിദേശയാത്ര അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്യുന്ന ചെയ്യുന്നവരെ തുണിയൊക്കെ ഇതിഹാസം ഈ ബദൽദിയ നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ അവർക്ക് മാറ്റിമറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ജ് ഭാരത് ഭ്രമൺ കർണയായ യാത്ര ഒന്നെ യഹാംക്ക് സമൃദ്ധി തഥാ വിശേഷതാമൊക്കെ അപ്പനെ ദേശമേ ജാക്കർ ബതായാത്തോ ലോകം ആകർഷിതുകയത്തതാ വ്യാപാരാദി സംബന്ധമൊക്കെ മാർഗപനെ ഇപ്പോൾ ഭാരതത്തിൽ മുഴുവൻ ചുറ്റി നടന്ന് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഭാരതത്തിൽ ചുറ്റി നടന്നിട്ടുള്ള യാത്രക്കാരെ അതായത് അവരെ നമ്മുടെ രാജ്യത്തിൻ്റെ സമൃദ്ധിയും സമ്പന്നതയൊക്കെ കണ്ട് അവരവരുടെ സ്വന്തം നാട്ടിൽ പോയിട്ട് അവരോട് പറഞ്ഞ് അവിടുത്തെ ആളുകൾ ആകർഷിച്ച് വ്യാപാരത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരിവിടേക്ക് വരികയും ചെയ്തു കുറച്ച് ആളുകൾ വന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട് വഹ് ചാഹെ ഹുയാൻസാൻ ഫാഹിയാൻ ഇബ്ബിൻ ബത്തൂത്ത യാ അൽബറൂണി ഇത്യാദി ഇവരൊക്കെ അതുപോലെ നമ്മുടെ ഭാരതത്തിൽ വന്ന് ഭാരതത്തെക്കുറിച്ച് നമ്മുടെ സമ്പദ്യെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകത കുറിച്ചൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ ഹുഅാൻസാങ് ഫാഹിയാൻ ഇബ്ബിൻ ബത്തൂത്ത അതുപോലെ അൽ ബറുണി തുടങ്ങിയവരൊക്കെ യാത്രിയോമനെ സഭ്യതാവവും സംസ്കൃതി മധ്യേ പുൽകാ സേതു കാ കാംകിയാഹേ ഞാൻ പറയുന്നത് ഇവിടെ യാത്ര ചെയ്യുന്നവർ ഇവിടെ യാത്രാവർണ്ണനയിൽ പറയുന്നത് യാത്ര ചെയ്യുന്ന യാത്രക്കാരെന്ന് പറയുന്നത് നമ്മുടെ സഭ്യതയുടെ സംസ്കാരത്തിൻ്റെ ഇടയിൽ കൂടി ഒരു പാലം പാലമായിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് മധ്യ പുൽ കാ സേതു കാ കാംകിയാഹേ ഒരു പാലമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഈ സ്കേലിയെ അബാർ സാസ് തഥ ഊർജാക്കി ആവശ്യകതപ്പെടുത്തി അപ്പം ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട് ഒരുപാട് ധൈര്യവും ഊർജ്ജവും നമുക്ക് ആവശ്യമാണ് ഭാരതത്തെ സുപ്രസിദ്ധ ഗുംകഡ് മഹാപണ്ഡിത് രാഹുൽ സംസ് സംസ്കൃത്യായന്നെ ലിഗാഹെ ഭാരതത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള അലഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ തന്നെ ചുറ്റിക്കറങ്ങുന്ന അതല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച മഹാപണ്ഡിതനായിട്ടുള്ള രാഹുൽ സംസ്കൃത്യായൻ എഴുതിയിട്ടുള്ള കാര്യമാണ് സയർക്കർ ദുനിയ കി ഗാഫിൽ ജിന്ദഗാനി ഫിർ കഹാം ജിന്ദഗാനി അഗർഹിതോ നൗ ജവാനി ഫിർ ഖഹാം അപ്പോൾ നമ്മുടെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് എന്താണ് പറയുന്നത് സയർക്കർ ദുനിയാക്കി ഗാഫിൽ അതായത് നമ്മുടെ ലോകത്ത് അശ്രദ്ധയോട് ശ്രദ്ധയില്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയായിത്തീരും നമ്മുടെ ജീവിതം എവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ യുവത്വം പിന്നെ എവിടെയായിരിക്കും ഇ സി ബാവുക്കേക്കാരൻ രാഹുൽ സംസ്കൃത്യായ ദുനിയാഭർമ്മി ബൗദ്ധ വിചാരവും ഖ്യാൻ തഥ സംസ്കൃതിക പ്രചാ പ്രസർക്കർ തെരഹി ഈ ഒരു ഭാവന കാരണം ഈ ഒരു ചിന്ത കാരണം രാഹുൽ സംസ്കൃതി ആയൻ ലോകം മുഴുവനും ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് ആ ചിന്തകളോട് കൂടിയിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകരാനായിട്ട് സംസ്കാരം പ്രചരിപ്പിക്കാനായിട്ടൊക്കെ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്നത് പ്രത്യേക വ്യക്തി സബ് സ്ഥാനോപ്പന്ന ഹീൻ ആസക്ത നമ്മൾ ഓരോ വ്യക്തികളുടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല ഐ സി എം എ കിസി യാത്രക്ക് യാത്രാ വൃത്താന്ത് ഹീ ബഹുമാധ്യം ഹേ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഏതെങ്കിലും ആളുകളുടെ യാത്രാ വിവരണം എന്ന് പറയുന്നത് അതിനുള്ളൊരു മാധ്യമമാണ് ജിസ് കെ ദ്വാര കിസി സ്ഥാൻ കെ ബാരമേ ജാനാജാസക്താ ഹേ അതായത് അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് യാത്രാവർണ്ണനകൾ കൂടി നമുക്ക് ആ ഒരു കൂടി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല സമുച്ചാചാസക്തായി നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സാധിക്കും ആ സ്ഥലത്തെ പ്രത്യേകതകൾ എന്താണ് അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ യാത്രാ വിവരണത്തെക്കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ യാത്രാ വിവരണമാണ് ചിറാപ്പുഞ്ചിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിറാപുഞ്ചീസ് ആയാഹം എന്നുള്ളതാണ് നമ്മുടെ യാത്രാ വിവരണത്തിൻ്റെ യാത്രാ വൃത്താന്തിൻ്റെ പേര് പാടത്തിൻ്റെ പേര് അതാണ് ഓക്കെ താങ്ക് യു